ആ ബേക്കൽ ഉസ്താദ് അവരുകളെ, കെ എം പി മുസ്തഫ അവരുകളെ ആദരിച്ചു. അൽഹംദുലില്ല. കൂലു തക്ബീർ, കൂലു തക്ബീർ. ആദരവ് ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹൈദർ ഉസ്താദിനെ മുസ്തഫ ഹാജി അവരിൽ ആദരിക്കുകയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആദരവ് ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹൈദർ ഉസ്താദ് നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എല്ലാവരും അല്പം നേരം സദസ്സിലിരുന്ന് വളരെ ഭംഗിയാക്കി തരണമെന്ന് അറിയിക്കുകയാണ്. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നമ്മുടെ ഇന്നത്തെ മഹത്തായ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ തങ്ങൾ അവരുകളെ, നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകിയ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ഉസ്താദ് അവരുകളെ, വേണ്ടുന്ന നല്ല നിലക്കുള്ള പ്രസംഗങ്ങൾ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് ഷറഫുലുലമ, മറ്റുള്ള ഉലമാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും അല്ലാഹു ആരോഗ്യം, ആഫിയത്തും, ദീർഘായുസും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഹിമ്മത്തും കരുത്തും ബഹുമാനപ്പെട്ട ഉലമാക്കൾക്കും ഉമറാക്കൾക്കും വിശേഷ യുവാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, സുദീർഘമായ നിലക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഉപ്പിനങ്ങാട് ജമാഅത്തിൽപ്പെട്ട, ഉപ്പിനങ്ങാട് പരിസരത്തിൽ നമ്മുടെ ജമാഅത്തായിരുന്നു ആദ്യം ഞാൻ ദർസ് ഓതിയവർ നാടും കൂടിയാണ്. നാം ഈ ഉപ്പിനങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹലായ ഫലതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആ മഹത്തായ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ദുആ ബർക്കത്ത് കൊണ്ട് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും എനിക്കറിയുന്ന വിധത്തിലുള്ള ചില അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തൗഫീഖ് നൽകും. അള്ളാഹുവെ, നീ ഇതിനെ സ്വീകരിച്ച ഒരു അമലാക്കി തീർക്കുന്നേ റഹ്മാനെ. പഠിച്ചതും പഠിപ്പിച്ചതും നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം നീ ആക്കി തീർക്കണേ റഹ്മാനെ. ബഹുമാനികളെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ എപ്പോഴും പറയുന്നവർ വാചകമാണ്, ഇവിടെ ദീനുൽ ഇസ്ലാം എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് എന്ന് പ്രസംഗിക്കാത്ത ഒരു സ്റ്റേജുകൾ ഉണ്ടാവുകയില്ല. അതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചോ, അതിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചോ. സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പഠിക്കുന്ന കാലത്തിൽ തന്നെ നമ്മുടെ അടുത്ത പ്രദേശമായ കെമാറയിൽ 3 ദിവസം താമസിക്കുകയും അൽ ബിദിയത്തു കൽ കലബി എന്നുള്ള പ്രസംഗം കൊണ്ട് തുടങ്ങിയത്, 3 ദിവസത്തിൻ്റെ പ്രസംഗം ഇന്നും തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ അടിവരച്ച് നിന്നിരിക്കുകയാണ്. പടച്ചോനെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നീ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനിക്കും മറ്റുള്ളവർക്കും നീ ആരോഗ്യം നൽകണേ റഹ്മാന്. സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട എൻ്റെ ശിഷ്യന്മാരായ ആൾക്കാർ ഇവിടെ ഒരേ ആദരം നടത്തി. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇതിന് ഏത് നിലക്കും തറപ്പെട്ടവനും അർഹനും ഞാനില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് വലോത്ത മഹാനമാർ അതിന് സമ്മതം നൽകിയപ്പോൾ
അവരുടെ ദുആയെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയോട് കൂടി അള്ളാഹുവിൻ്റെ മഹലായ ഫലത കൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു യോഗം സംഘടിപ്പിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി. അള്ളാഹു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമ് പഠിച്ചതനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് പ്രധാനം. പഠിച്ചതനുസരിച്ച് ഞങ്ങൾ അമൽ ചെയ്തില്ല എങ്കിൽ നാളെ മഹ്ശറാവൻ സഭയിൽ ഞങ്ങളെ ആദ്യമായിട്ട് വിചാരണം ചെയ്യുന്നത് ആലിമീങ്ങളോടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മുദരിസായി, ഞാൻ ഇൽമു പഠിച്ചു, ഇൽമു പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ കദർത്താൻ നീ കളവാണ് പറഞ്ഞത്. നീ എൻ്റെ വജീഹിന് വേണ്ടിയല്ല, നിൻ്റെ വജീഹിന് വേണ്ടിയല്ല നീ പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. ജനങ്ങൾ വലിയ ആലിമ് എന്ന് പറയാൻ വേണ്ടിയാണ് അത് ദുനിയാവിൽ പറയപ്പെട്ടു പോയി. അതുകൊണ്ട് നീ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് മലായിക്കത്തിനോട് അള്ളാഹു പറയുന്ന ഒരു ഘട്ടത്തിൽ പടച്ച തമ്പുറാനെ ഞങ്ങൾ ആറി നീ ആക്കി തീർക്കല്ലാ റഹ്മാനെ, പടച്ചോനെ ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഒരു ഉപകരിക്കുന്നവർ ഇൽമാക്കി തീർക്കണേ റഹ്മാനെ. ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും നമ്മുടെ മുത്താലിമീങ്ങൾക്കും എല്ലാവർക്കും നീ ഒരു ഉപകരിക്കുന്ന അമരാക്കി തീർക്കുന്ന റഹ്മാനെ. അതോടുകൂടി എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നിങ്ങളിൽ വളരെ സ്നേഹത്തിൽ വളരെ ആദരത്തിൽ എന്നെ നിങ്ങൾ ബഹുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ആഖിറത്തിൽ ഒരു ഉപകരിക്കുന്ന അമരാക്കി തീർക്കുമാറാകട്ടെ. അതോടുകൂടി നമുക്കെല്ലാവർക്കും മരണം എന്നുള്ളത് ഹക്കാണല്ലോ, മരിക്കാതിരിക്കാൻ ആർക്കും നിവൃത്തിയില്ല. നമുക്കെല്ലാവർക്കും വേണ്ടത് നിങ്ങളുടെ വലിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആ ഖബറിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ഫാത്തിഹയും യാസീനും ഓതി ഞങ്ങളുടെ ആഖിറത്തിന് വിജയത്തിന് വേണ്ടി എല്ലാവരും ദ്വാരക്കണമെന്ന് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്തു തന്നു. അള്ളാഹുവേ നമ്മുടെ പ്രവർത്തനത്തിന് നീ സ്വീകരിക്കണേ റഹ്മാനെ. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല സഹോദരങ്ങളെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉലമാക്കൾ അധികം ആലമാർ മരണപ്പെട്ടു പോയി. മൗത്തുൽ ആലിമി, മൗത്തുൽ ആലം, ആലിമീങ്ങളുടെ മരണം ലോകത്തിൻ്റെ മരണമാണ്. സഹോദരങ്ങളെ, ഒന്നു പോയാൽ ആ സ്ഥാനത്തിൽ നിൽക്കാൻ മറ്റൊരാളേക്ക് നമുക്ക് കാണാനില്ല. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അതേപ്രകാരം ശംസുൽ ഉലമ, കന്യത്തുലമ, കന്യത്തുസ്താദ് പോലത്തെ മഹാന്മാർ നമ്മളിൽ വിട്ടുപിരിഞ്ഞു. ആ സ്ഥാനത്ത് ഇനി നിൽക്കാൻ ആരാണുള്ളത്? സഹോദരങ്ങളെ, ഏതായാലും ആകട്ടെ, നമുക്ക് വേണ്ടുന്ന മസ്അലകൾ എപ്പോൾ ഏത് സമയത്തിലും നമുക്ക് വേണ്ടുന്ന ഒരു ഉത്തരം പറയാണ് ഇപ്പോൾ കാണുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അവരുകളാണ്. അള്ളാഹുവേ അവർക്ക് നീ ആരോഗ്യം ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റസീദായ തമ്പുറാനെ, നമ്മളിട്ട് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഉസ്താദമാർ, നമ്മുടെ സ്നേഹിതന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് ആദരിച്ചവർ, പഠിച്ചവരെ, ഇതൊക്കെയും ഒരു സാലിഹായ അമലാക്കി തീർക്കണേ റഹ്മാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരത്തിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.